നമസ്തേ. നമ്മൾ ഈ 2024 വ്യാഴമാറ്റം, മെയ് 1st നടക്കുന്ന വ്യാഴമാറ്റം, കർക്കിടക കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്നാണ് നോക്കുന്നത്. മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത്. 2025 മെയ് 14 വരെ വ്യാഴത്തിന്റെ മാറ്റമുണ്ട്. അപ്പോ എല്ലാ കൂറുകളുടെയും ഫലങ്ങൾ, വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക, എങ്കിലാണ് നിങ്ങൾക്കിത് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയുള്ളൂ. നമുക്ക് നോക്കാം. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 10ൽ നിന്ന് 11ലേക്കാണ് ഈ വ്യാഴം മാറുന്നത്. അത് ഗുണകരമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു അജ്ഞം ഒക്കെ ലഭിക്കുന്ന സമയമാണ്. സർവാഭീഷ്ട സിദ്ധി എന്നൊക്കെ ഒറ്റ വാക്കി പറയാം. ജാതകം കൂടെ അനുകൂലമാണെങ്കിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആകും. സുഹൃബന്ധങ്ങൾ വർദ്ധിക്കും. പുതിയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകത്തക്ക രീതിയിലുള്ള മേഖലകളിലേക്ക് വഴി തുറന്നു കിട്ടും. പുതിയ ജോലിക്ക് അവസരങ്ങൾ ലഭിക്കും. അതേപോലെ സഹോദര സ്ഥാനീയര് ഒക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വ്യാഴമാറ്റം ഗുണം ചെയ്യും. അപ്പം നിങ്ങളുടേതായ പ്രഭാവം കൊണ്ട് നിങ്ങളുടെ സഹോദര സ്ഥാനത്തുള്ളവർക്കൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ കഴിയും. അതേപോലെ സന്താനങ്ങൾ ഗുണം, സഹോദര ഗുണം ഒക്കെ ഉണ്ടാകും. 11ലെ വ്യാഴം ശത്രുക്കളായിരുന്നവരെ മിത്രങ്ങളാക്കാൻ കഴിയും. അപ്പോൾ ആരെങ്കിലുമൊക്കെ പിണങ്ങുകയെന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മിത്രങ്ങളാക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പിണക്കവും വഴക്കും ഒന്നും വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. ആകെ ഒരു 10-80 ഒക്കെ വർഷമേ ഇനിയുള്ള ആളുകൾ കൂടുതലായി ജീവിക്കുക. ആ കാലം മാത്രമേ നമുക്ക് ഈ ഭൂമിയിലേക്കുള്ളൂ. ആ സമയത്ത് പരമാവധി മറ്റുള്ളവരുടെ മനസ്സിൽ വിദ്വേഷവും വെറുപ്പും ഒന്നും ഇല്ലാതാക്കിക്കൊണ്ട് പോകാൻ കഴിയുക. അത് പുറത്ത് ഒരു പക്ഷെ പലപ്പോഴും പറ്റിയില്ല എങ്കിൽ, പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിലെങ്കിലും ആരോടും വെറുപ്പും വിദ്വേഷവും ഒന്നും ഇല്ലാതെ വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വെറുപ്പും വിദ്വേഷമൊക്കെ ഉള്ള ആളുകൾക്ക് ഈ സമയം അങ്ങനെയുള്ളവരൊക്കെ മിത്രങ്ങളാക്കി മാറ്റാൻ ഈ വ്യാഴത്തിന്റെ മാറ്റം മെയ് 1 മുതലുള്ള കാലഘട്ടം അനുകൂലമാണ് എന്നർത്ഥം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ശത്രുക്കളായിട്ട് ഉണ്ടാകുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ശത്രുക്കളെ കൂടെ നിർത്താൻ കഴിയുന്ന, മിത്രങ്ങളാക്കാൻ കഴിയുന്ന പോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നൊരു കാലം കൂടെയാണ്. അതുകൊണ്ട് അതുകൂടെ ശ്രദ്ധിക്കണം. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളിലൊക്കെ പുരോഗതിയൊക്കെ ഉണ്ടാകും. പല മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങളും പുനരാരംഭിക്കാൻ കഴിയും. തൊഴിലിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകും. എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒരു ധൈര്യവും ശൗര്യവും ഒക്കെ ഉണ്ടാകും. നിലവിലുള്ള ധൈര്യവും ശൗര്യവും ഒക്കെ ഒന്ന് വർദ്ധിക്കുന്ന കാര്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത വാക്ക് തർക്കത്തിലൊക്കെ ചെന്ന് ചാടി അടിയും ഇടിയും ഒന്നും ഉണ്ടാക്കാനുള്ള സാഹചര്യമൊക്കെ ഒഴിവാക്കണം കേട്ടോ. കാരണം ജാതകത്തിലെ പാപഗ്രഹങ്ങളുടെ സ്വാധീനം കൂടുതലുള്ളവർക്ക് ധൈര്യവും വീര്യവും ശൗര്യവും ഒക്കെ വർദ്ധിക്കുകയും അതുമൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഉണ്ടാകുകയും ചെയ്യും എന്നർത്ഥം. പ്രണയ വിഷയങ്ങളിൽ വിജയമുണ്ടാകും. അത് ജാതകത്തിൽ അനുകൂലമാണെങ്കിലാണ് അങ്ങനെ ഉണ്ടാവുക. പിന്നെ ഈ പ്രണയ വിഷയങ്ങൾ അനുകൂലമാകും എങ്കിലും ആവശ്യമില്ലാത്ത പ്രണയങ്ങൾ അത് അപകടകരമായി മാറാതിരിക്കാനും ശ്രദ്ധിക്കണം. കാരണം അതുമൂലം അപമാനം അപകീർത്തിയും ഒക്കെ ഉള്ള സാധ്യതയും ജാതകത്തിലുണ്ട്. ഈ വ്യാഴത്തിന്റെ മാറ്റം കൊണ്ടുണ്ട്. അപകടകരമായ സുഹൃബന്ധങ്ങൾ ഉണ്ടാകും. അതും ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളെ അനുകൂലമാക്കാം. അപകടകരമായ സുഹൃബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പലപ്പോഴും ആ സുഹൃബന്ധങ്ങൾ ജീവിതത്തിൽ പ്രതികൂലമായ സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വാക്കും പ്രവൃത്തിയും ഒക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഈ കലിയുഗത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളത്. അതിപ്പോൾ ജാതകം എത്ര അനുകൂലമായാലും എല്ലാവരെയും കണ്ണടിച്ച് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ആരോഗ്യരംഗത്ത് ശരീരസുഖം കുറയുന്ന ഒരു സമയമാണ്. മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടം കൂടി ആയിരിക്കും. കർണ നേത്ര ശിരോരോഗങ്ങളൊക്കെ അലട്ടുന്ന കാലഘട്ടം കൂടെ ആണ്. എങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിലും വ്യാഴം പൊതുവേ ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ആണ് നൽകുന്നത്.
അപ്പൊ കർക്കിടക്കൂർ എന്ന് പറയുന്നത് ശരിക്കും പുണർദം അവസാന കാൽഭാഗം പൂയ മാലിന്യമാണ് എന്ന് ഓർക്കണം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പുണർദം അവസാന കാൽഭാഗം പൂയ മാലിന്യം ആണ് കർക്കിടക്കൂർ എന്ന് പറയുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണ് കർക്കിടക്കൂറിന്റെ ഫലങ്ങൾ ഉണ്ടാകുക. അപ്പൊ പൊതുവെ ഒരു അനുകൂലമായ അവസ്ഥയാണ് കർക്കിടക്കൂർക്ക് ഈ വ്യാഴമാറ്റം പ്രദാനം ചെയ്യുന്നത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.